ഹിദായത്തിരിക്കുന്നു മൂസക്കായുടെ ബേബി ഫാത്തിമ. വെൽക്കം ടു ദി ഷോ. എന്തിനാണ് ഫാത്തിമ ഇവിടെ വന്നിരിക്കുന്നത്? അതെ, പിന്നെ നമ്മക്ക് കുടുംബശ്രീ ലോണ് നോക്കണ്ടി, പിന്നെ കുറച്ച് മറ്റേ ചെറിയൊരു വേറൊരു ലിസൻസും കൂടി തുടങ്ങണം. എന്താണ് ആ ബിസിനസ്? അത് പിന്നെ നമ്മളെ ഈ ഡയമണ്ടിന്റെ ചെറിയ കമ്മലും മാലയും വളയും എല്ലാം കൂടെ ആയിട്ട് രണ്ടു മുറി പേടി, അത്രയും നമുക്ക് ആഗ്രഹം. പിന്നെ പാവപ്പെട്ടവർക്കൊക്കെ വേണ്ടി സെന്റിമെന്റ്സ് പറയുന്ന മോനെ പ്രത്യേകം പറഞ്ഞിരിക്കണം, അതുകൊണ്ട് അതുകൂടി മാണ്ടെന്നാണ്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിൽ ഏതാണ് ഏറ്റവും മുഞ്ചുള്ള മത്സ്യം? Which fish is most munchable than Which fish is most munchable in this group? Option A, chummy. Option B, karimi. Option C, name me. And option D, killing me. Hello. പിന്നെ ഓക്കിനിപ്പൊ മുഞ്ചുള്ള മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മീനിന്റെ അകത്ത് ഇല്ല. പക്ഷേ ഇതിലിപ്പോ ഏറ്റവും മുഞ്ചുള്ള മീന് നെയ്മീനാണ്. നെയ്മീനാണോ ഫാത്തിമ? ഓഡിയൻസ്, നെയ്മീനാണോ ഫാത്തിമ? ഹലോ, നെയ്മീനല്ലേ? നെയ്മീൻ അല്ലെങ്കിൽ പിന്നെ കരിമീനായിരിക്കും. കരിമീൻ പൊള്ളിച്ചാ നല്ല രസമല്ലേ, കാരണം നല്ല മൊഞ്ചുണ്ടാവും. കരിമീന്, കരിമീൻ്റെ ഒക്കെ ഗുരുജിയോട് ചോദിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കും. ഫാത്തിമ, കരിമീനാണോ? കരിമീനാണോ? ഹലോ, കരിമീനല്ലേ? കരിമീനും അല്ലെങ്കിൽ പിന്നെ എന്നാ പിന്നെ മോഹൻലാലിന്റെ മാതിരി മീസയും ഒക്കെ ചുരുട്ടിങ്ങനെ സൈഡ് ചെരിഞ്ഞ് വരുന്നേ നമ്മൾ ഓപ്ഷനെ ചെമ്മീനി. ചെമ്മീനാണോ? ചെമ്മീനാണോ ഫാത്തിമ? ചെമ്മീനാണോ? പറയോ. ചെമ്മീൻ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞു കിളിമീൻ തന്നെ, കിളിമീൻ തന്നെ. ഓർപ്പിച്ചോളി ഗുരുജി, പ്ലീസ്, ലോക്കൽ ചെമ്മീൻ അല്ല, കരിമീൻ അല്ല, നീമീൻ അല്ല, നമ്മളെ കിളിമീനി. ഉത്തരം കറക്റ്റ് ആണ് ഫാത്തിമ, നിങ്ങൾക്ക് 5000 രൂപ കിട്ടിയോ? കറക്റ്റ് ആൻസർ, കറക്റ്റ് ഗുരുജി, കറക്റ്റ്. യാ ഹോളിലാ, അങ്ങനെ ശരിയായി. എങ്ങനെ കിട്ടി ഫാത്തിമ ഈ ഉത്തരം? നിങ്ങളെ കണ്ണും മോറും കടപ്പ് തന്നെ കിട്ടിണ്ട് മനുഷ്യ.